സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മറ്റൊരു തിരുവോണം. പ്രവാസ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഓണക്കാലവും ഓണത്തിന്റെ ഓർമ്മകളും നൽകുന്ന സന്തോഷം വേറെ വലുതാണ്. ഓണപ്പൂക്കളുടെ സുഭദ്രവും കയറി ഓണക്കാറ്റ് ചെത്തിയും ദുബവും നേടി തൊടിയിലൂടെ കൂട്ടുകാലത്തുള്ള യാത്ര ഇനി ഒരിക്കലും ഉണ്ടാവില്ലെങ്കിലും ആ ഓർമ്മകൾ തരുന്ന അനുഭൂതി ഒരു സുഖമുള്ള നൊമ്പരമാണ്. ഇന്ന് ഒരു മലയാളിക്കും ലോകത്തിന്റെ ഏത് കോണിലായാലും ഒഴിച്ചു കൂടാനാകാത്തതാണ് ഓണാഘോഷം. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ കോലവ് മാറുന്നു. ആഘോഷങ്ങൾ അതിന്റെ നന്മ മറന്നുള്ള പേക്കൂത്തുകളാണ്. ഇവിടെ ഇതാ ഈ പ്രവാസിയുടെ ഓണം കണ്ടു നോക്കുക. ഫോട്ടോ അടിപൊളിയായിരിക്കണം. ഇന്നാന്ന പോലെ ഫോക്കസ് ആയില്ല, ലൈറ്റ് കുറവായിരുന്നു എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഉള്ളതല്ലേ ക്യാമറ പതിരൂ. അച്ചായ വേണ്ട, എടുക്ക മനുഷ്യ. ആ ഇനി പൂക്കൾ ഇടുന്ന പോലെ. അതിന് പൂക്കളില്ലല്ലോ. ഓ അതിന് അത് കിട്ടാതെ എടുത്താ മതി മനുഷ്യ. മോനെ ഓടി വന്ന് ഈ ഫോട്ടോ എന്നെടുത്തേ. അല്ല അറിയാൻ പാടാണ് ചോദിക്കുക, എന്തിനീ ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ? ഒന്നും മിണ്ടാതിരി മനുഷ്യൻ. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിലും ഓർക്കിഡിലും ഒക്കെ എടുക്കണം. അപ്പൊ എല്ലാവരും അറിയും നമ്മൾ അടിപൊളിയായിട്ട് ഓണാകുന്നു. ഓർക്കുന്നോ കഴിഞ്ഞ ക്രിസ്മസിന് ആ സുനീല ശ്യാമയുടെ ഫോട്ടോയ്ക്ക് എന്തൊക്കെ കമന്റ്സും ലൈക്സും കിട്ടിയത്? ഇത്തവണ അത് നമുക്ക് അടിച്ചെടുക്കണം. ഈ ഫേസ്ബുക്കിലെ ലൈക്കും കമന്റും കണ്ട് അതിനൊക്കെ വല്ല സുഖം കിട്ടൂടി, വേറെ പണിയൊന്നുമില്ല. ഓ ചുമ്മാ ആണോ നിങ്ങളുടെ വർഗത്തിന് ഡിപെൻഡന്റ് സാരിത്തുമ്പ എന്നൊക്കെ വിളിക്കണേ? ഈ ഫോട്ടോ എല്ലാം 10 പേര് കണ്ട അതൊരു വേസ്റ്റ് അല്ലെന്നേ. ഫോട്ടോ പീപ്പിൾ കാണട്ടെ നമ്മൾ ഈ ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന്. പിന്നെ സാരിത്തുമ്പൊക്കെ പണ്ട്, ഇപ്പൊ ചുവന്ന പാസ്പോർട്ട് കളി മാറുവേ. ഓ പിന്നെ ശാശി എന്ന് ശാശി അല്ല ചായോ. ആ വാ, അസോസിയേഷന്റെ ഓണം പരിപാടിക്ക് വന്ന സമയമായി, വാ ഇറങ്ങ്. പിന്നെ വേറെ പണിയൊന്നും ഇല്ല. മനുഷ്യൻ കഴിഞ്ഞ വർഷം 20 pounds ആയിരുന്നത് ഇപ്രാവശ്യം 25 pounds ആയി. അതിനവന്മാരുടെ സാമ്പാറും പപ്പടവും തിന്നാൻ പോവാൻ. ഏ എനിക്കൊന്നും വയ്യ, എനിക്ക് ഉണങ്ങണം, ഇന്ന് നൈറ്റുള്ളതാ. എന്നാ നമുക്ക് വീട്ടിൽ ഓണസദ്യ ചെറുതായിട്ടുണ്ടാക്കാന്, എനിക്ക് വിശന്നിട്ട് പോയടി. ദേ ഇന്നലെ നിങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്, അതും ബ്രെഡും കൂട്ടി വേണം കഴിച്ചോ. അച്ചായോ ഇങ്ങ് വന്നേ, ഞാൻ ഈ പച്ചക്കറി അരിയുന്നതായിട്ടുള്ള ഫോട്ടോ ഒന്ന് എടുത്തേ. ഇതും ഒരു ഓണാഘോഷമാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന കമന്റ്സും ലൈക്കും കണ്ട് ഹൃദംഗ പൊടുകരുതാകുന്നു. ഇവർക്ക് ഓണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇനി കേരളത്തിലെ ചില ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമുക്ക് നോക്കാം. ഓണം കിട്ടുകയും വാങ്ങി അതൊക്കെ
ഹലോ ചേട്ടാ, ഞാൻ ഒരു ചോദ്യം ചേട്ടനോട് ചോദിച്ചോട്ടെ. ഈ ഓണം ഓണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആകാശം കൂട്ടിയ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവ് പോലാക്കി ആദ്യത്തെ രണ്ടടിക്ക്
മാതൃകയിൽ പാവനെ പാതാളത്തിലേക്ക് ചവിട്ടിക്കൊണ്ടുപോയി. ആദ്യഘട്ടത്തിൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും പാവനും പാവനും മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തന്റെ പ്രജകളെ അധ്യക്ഷനായി സന്ദർശിക്കാൻ വരും എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. Subjects under Mahabali's reign were happy and prosperous, and the king was highly regarded. So much so that even the gods under Indra became jealous of Mahabali, as was intended by Vishnu, and they approached Vishnu, claiming that Mahabali is now equivalent to an Indra. Once Vishnu was assured that Indra's pride has been contained and that a world with two Indras represents an imbalance, Vishnu assumed the form of a dwarf, Vamana. Vamana represented three steps of land for him to live in. Given a promise of three steps of land by King Mahabali against a warning given by his guru Shankaracharya, Varma enlarged himself to such dimensions as to strike over the three worlds. He had grown so huge that he could step from heaven to earth and earth to the lower worlds in two simple steps. King Mahabali, unable to fulfill the promise of three places of land to the Supreme God, offers his head on the third step. Thus, Vamana places his foot on King Mahabali's head and sends him down to the netherworld. Onam, സൗഹൃദത്തിന്റെ പര്യായമാണ്, സ്നേഹത്തിന്റെ പര്യായമാണ്, സമാധാനത്തിന്റെ പര്യായമാണ്, അതിലേറെ അത് സന്തോഷത്തിന്റെ സുവർണ കാലമാണ്. Onam is a symbol of love, peace and equality. Moreover, a period of happiness. ഓണം കേവലം ഈ 10 ദിവസം മാത്രം നിൽക്കാതെ എല്ലാ ദിവസവും ഓണം നമ്മുടെ ജീവിതത്തിൽ നിറയണം. ഓണത്തിന്റെ നല്ല ഓർമ്മകൾ നമ്മളിൽ മലയാളിയാണെന്നുള്ള അഭിമാനം വളർത്തണം. ഓണത്തിന്റെ നന്മ നിങ്ങൾ പുതു തലമുറയിലേക്ക് പറയണം. Onam celebration should not be finished within 10 days, but it should stay in the heart throughout the year. This essence and spirit of Onam should make all of us proud to be a Malayali. Yes, we are proud to be a Malayali.